അതിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഉള്ളി എടുത്തിട്ടുണ്ടെങ്കിൽ എന്താ നോക്കി എന്റെ ഉള്ളിലൊക്കെ നല്ല മസാല ഈ മസാല കൂട്ടി തിന്നണം ഇങ്ങനെ ഈ മസാലയിൽ മുക്കിയിട്ട് ഇങ്ങനെ തിന്നണം പുളി ഇങ്ങട്ട് ദാ ഹായ് ഹായ് കം ഓൺ എവരിബഡിയുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഒരു പരീക്ഷണമാണോ ീക്ഷണമാണ് ഇത്രയും കാലം അന്നമ്മച്ചേട്ടത്തിയുടെ കൂടെ നിന്ന് നീ ഒന്ന് പഠിച്ചില്ലോ എന്ന് പറയരുത് അപ്പൊ അന്നമ്മച്ചേട്ടത്തിയും ബാബുചേട്ടനും കൂടെ വിജയിപ്പിച്ച ഒരു വിഭവമാണ് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് അല്ലേ അതെ ഞങ്ങൾ ഉണ്ടാക്കി പരീക്ഷിച്ച് നോക്കാൻ പോകുന്നത് ശരിയാ ഇപ്പൊ എല്ലാരും ഭയങ്കര സീസൺ ഒക്കെ ആണല്ലോ ബക്കറ്റ് ചിക്കന്റെ സീസൺ അതെ അതെ വേറുള്ള ചിക്കന്റെ സീസൺ അപ്പൊ ഞങ്ങൾ അതിനകത്ത് ചെയ്തൊരു ഐറ്റം ഉണ്ട് പുറ്റുമണ്ണിൽ പൊതിഞ്ഞ് ബാബുചേട്ടനും അമ്മച്ചിയും കൂടെ നല്ല സൂപ്പർ ആയിട്ട് ഉണ്ടാക്കി തന്ന പുറ്റുമണ്ണിൽ പൊതിഞ്ഞ് ചുട്ട ചിക്കൻ പറയുമ്പോ തന്നെ വായിൽ വെള്ളം വരും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പൊ അത് നമ്മളൊന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കിയാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ് ഇന്നത്തെ ഞങ്ങളുടെ വിഷയം അപ്പൊ അതിന് വേണ്ടിട്ട് സാധനങ്ങളെ ഞങ്ങൾ മേടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കുറെ നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടായിരുന്നു അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ ഇനി വേണ്ടത് പുറ്റാണ് അത് നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ട് അപ്പൊ പോയിട്ട് പുറ്റ് അടിച്ചോണ്ട് വരലാണ് അടുത്തുള്ള പണി സാധാരണ വ്ലോഗിംഗ് സ്ഥലമായ നമ്മുടെ പാപ്പന്മാരുടെ പറമ്പിലോട്ടാണ് നമ്മൾ ഇതും കൊണ്ട് പോകുന്നത് പറമ്പിലല്ല വയൽ വയല് സോറി അവിടുന്നാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം നമ്മുടെ വീഡിയോയിൽ നിന്ന് കുറച്ച് അതിഥികളോടെ ഉണ്ട് അവരെയും കൂടെ നമുക്ക് പരിചയപ്പെടുത്താം ഓക്കെ അപ്പൊ നമുക്ക് തൂമ്പയും ചക്കൊക്കെ ആയിട്ട് ചതിൽപ്പിട്ട് ഇത് നമ്മുടെ വാഴത്തോട്ടാണ് ഡാഡി വെച്ച വാഴയാണ് ഇതൊക്കെ അതന്നെ എല്ലാം കൂടെ നമ്മള് ഇവിടെ മുന്നേ ഉണ്ടായിരുന്നു മഴക്കാലത്ത് പോയതായിരിക്കും മഴയ്ക്ക് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഇപ്പൊ പോയതാ കുറെ അറിയുന്നോണേ അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇത് ചെയ്യാനുള്ള ആവശ്യമുള്ളത് അല്ലേ എന്തൊക്കെയാണ് വെളുത്തുള്ളി പച്ചക്കുരുമുളക് ഒരു നാരങ്ങ പിന്നെ ഇത് പലരും കണ്ടിട്ടുണ്ടാവില്ല അല്ലേ എന്താണെന്ന് പറഞ്ഞു കൊടുക്കാം ഇത് നമ്മുടെ മല്ലിച്ചപ്പിന് പകരം നാടൻ പ്രദേശങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഇത് ഇതിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയില്ല പക്ഷേ മല്ലിച്ചപ്പിൻ്റെ അതേ മണവും അതേ രുചിയും കിട്ടുന്ന ഒരു ചെടിയാണിത് നമ്മൾ നട്ടു വളർത്തി നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാണ് പിന്നെ കറിവേപ്പില പുതിനയില പിന്നെ നമ്മുടെ നാടൻ കാന്താരിമുളക് പിന്നെ കുറച്ച് ഇഞ്ചി പിന്നെ മഞ്ഞൾപൊടി ആവശ്യത്തിന് ഉപ്പ് പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം എന്താണ് ചിക്കൻ 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 നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി ഇനി ഇതിനകത്തൊരു പണി കൂടി ഉണ്ട് കേട്ടോ എന്താണെന്ന് പറയാ ഇങ്ങനെ നന്നായിട്ട് വരഞ്ഞു കൊടുക്കണം ഇത് പിടിക്കേ എന്ന് പറയാം നമുക്ക് ചിക്കൻ പറഞ്ഞുവിടാം അല്ലേ ഈ മസാലയൊക്കെ ഇതാക്കി കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് എത്താൻ വേണ്ടിയിട്ട് അയ്യോ അതിൻ്റെ ഉള്ളിലോട്ട് എത്താൻ വേണ്ടിയിട്ട് നമുക്കിത് നന്നായിട്ട് വരഞ്ഞു കൊടുക്കാം അപ്പോൾ നമുക്കിങ്ങനെ ചുട്ട് കഴിയുമ്പോൾ തിന്നാനും അല്ലേ പറിച്ചെടുക്കാനും എളുപ്പമുണ്ടാവും ഒന്നുകൂടെ ഒന്ന് കഴുകിയിട്ട് വരാം ഇതൊരു പച്ച കളറിലുള്ള മസാലയായിട്ടാണ് നമുക്ക് കിട്ടുക മഞ്ഞളോടിയും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം ഇപ്പോൾ ഇതാ നമ്മളെ പാപ്പൻ്റെ എരുന്തോട്ടത്തിനും വയലിനും ഒത്ത നടുക്കായിട്ട് എത്തിയിട്ടുണ്ട് ഒത്ത നടുക്കല്ല ഒത്ത സൈഡിലായിട്ട് എത്തിയിട്ടുണ്ട് ഇവിടെ വെച്ചാണ് നമ്മളൊന്ന് ചിക്കൻ ചുടുന്നത് ചിക്കൻ ചുടലിൻ്റെ രണ്ടാം ഘട്ടം അപ്പൊ നമുക്ക് ആദ്യം ഇവിടെ കുറച്ച് കടലും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കണം ചിക്കൻ നമുക്ക് പുറ്റുമണ്ണിൽ പൊതിഞ്ഞിട്ട് റെഡിയാക്കി എടുക്കണം ഓക്കെ അപ്പൊ തീ പിടിപ്പിക്കുക അല്ലേ യെസ് കുറച്ച് വിറകും കഷ്ണങ്ങൾ ഇങ്ങനെ വെച്ചു കൊടുക്കാം
ഇത് ജോസ് പാപ്പൻ ഞങ്ങൾ നേരത്തെ കാണിച്ച പാപ്പന്മാരുടെ കൂട്ടത്തിലെ ഒരാളാണ് കേട്ടോ ഡാഡിന്റെ അനിയൻ ഓക്കേ താങ്ക്യൂ പാപ്പൻ നല്ല അടിപൊളി കുക്കാണ് കല്യാണങ്ങൾക്കും അങ്ങനെയുള്ള ഫംഗ്ഷൻസിനൊക്കെ പാപ്പൻ നല്ല അടിപൊളി ബിരിയാണിയും ഇറച്ചിക്കറിയൊക്കെ വെച്ച് കൊടുക്കാറുണ്ട് അതെ പാപ്പാ ഇപ്പൊ കോവിഡ് ആയതുകൊണ്ട് നമുക്ക് പണിയൊന്നുമില്ല കന്നുകാലിപ്പണിയായിട്ട് നടക്കുകയാണ് പാപ്പൻ്റെ ആണോട്ടെ ഈ വയലും കാര്യങ്ങളൊക്കെ എല്ലാത്തരം കൃഷിയും ചെയ്യും പാപ്പൻ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇപ്പൊ കൃഷി എന്ന് വെച്ചാൽ കന്നുകാലി കൃഷിയും നെൽകൃഷിയാണ് നെൽകൃഷിക്ക് വയലുകളൊക്കെ ഒരുക്കാൻ തുടങ്ങുന്നു ഇനി ഒരു അടുത്ത മാസം വിത്തിടണം അതിനുള്ള പണിയൊക്കെ തുടങ്ങും അപ്പൊ നമുക്കും ഉണ്ട് അതിന്റെ കൂട്ടത്തില് നമ്മൾ അതിന്റെ വിഷയത്തിലേക്ക് എടുക്കുന്നായിരിക്കും കേട്ടോ ആയിക്കോട്ടെ ആയിക്കോട്ടെ അപ്പോൾ നമ്മൾ തീയെല്ലാം പിടിപ്പിച്ച് അവിടെ കനലൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നു അപ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ചിക്കൻ അല്ലേ വരഞ്ഞു വെച്ച ചിക്കൻ അതിങ്ങനെ എടുക്കുക പിന്നെ നമ്മുടെ ഇതുണ്ട് അരച്ചു വെച്ച അതിൻ്റെ കൂട്ട് കാന്താരിമുളക് കുരുമുളക് കറിവേപ്പില മല്ലിച്ചപ്പ് പുതിനയില മഞ്ഞൾ പൊടി ഉപ്പ് ഇത്യാദി കറിവേപ്പില ഇത്യാദി സാധനങ്ങളെല്ലാം കൂടെ കൂട്ടി ചെറുത് അരച്ചു വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഒരു കഷ്ണം ഇങ്ങനെ എടുത്തിട്ട് ശകലം ഇങ്ങനെ കയ്യിലെടുത്തിട്ട് ഈ ഭാഗത്തൊക്കെ എൻ്റെ ആ വിടവിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം ഇതൊക്കെ ഉണ്ടാക്കി നോക്കിയാൽ ഉണ്ടാവും മിക്കവാറും നമ്മൾക്കൊക്കെ ഇതൊരു കൗതുകമാണ് പൊരുത്തിന് ഏകദേശം സെറ്റായി ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തതാണ് അതുകൊണ്ട് ഉപ്പ് പ്രശ്നമില്ല ഈ വരഞ്ഞു വിടുന്നത് അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ ഇങ്ങനെ അതിൻ്റെ സത്തൊക്കെ ഇറങ്ങാനല്ല വെച്ചാ അതെ അസത്തല്ലടി ആ സത്ത് ആ സത്തൊക്കെ ഇറങ്ങാൻ വേണ്ടിട്ടാണ് ഓക്കെ നല്ല കത്തും വെയിലുണ്ട് കത്തും വെയിലുണ്ട് പക്ഷെ മഴക്കാലമായതുകൊണ്ട് വെയിലൊക്കെ ഇപ്പൊ പോകുന്നു മഴ വരും എപ്പോ വരും എന്നൊന്നും പറയാൻ പറ്റത്തില്ല അതെ അതെ നമുക്ക് ഈ നമ്മുടെ ആകാശത്തിന്റെ അവസ്ഥ ഒന്ന് കാണിച്ചു കൊടുക്കാം വാവ് പൊളി പൊളി മേഘങ്ങളും എല്ലാം ഉണ്ട് എപ്പോ വേണമെങ്കിലും നമുക്കിട്ട് ഒരു പണിയും പ്രതീക്ഷിക്കാം അല്ലേ ചാ നന്നായിട്ട് മസാല പിടിപ്പിക്കുന്നുണ്ട് അപ്പം ആ ചിക്കൻ്റെ മസാല ഒരു 20 മിനിറ്റ് ഇരുന്നിട്ട് അവിടെ പിടിക്കട്ടെ മൈലാഞ്ചി കിട്ടിരിക്കണം മൈലാഞ്ചി കല്യാണം ഓക്കെ നമ്മളിത് വാഴയിലേക്കത്താണ് പൊതിയുന്നത് എന്നിട്ടാണ് നമ്മൾ പുറ്റുമണ അതിൻ്റെ പുറത്ത് പൊതിയുക അപ്പം ആദ്യം വാഴയിൽ ഒന്ന് വാട്ടിയെടുക്കണം അല്ലെങ്കിൽ അത് പൊതിയുമ്പോൾ പൊട്ടിപ്പോവും ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ മസാല പുരട്ടി ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഒരു വാഴയിലെടുക്കുക വാഴയിലെടുത്തിട്ട് വാട്ടി വെച്ച വാഴയിലോട്ട് ഇങ്ങനെ അങ്ങ് വയ്ക്കുക ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അങ്ങ് പൊതിയുക നന്നായിട്ടങ്ങ് പൊതിഞ്ഞ് ഇങ്ങനെ വയ്ക്കുക ഒരു വാഴവള്ളി ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കെട്ടുക ഇപ്പോൾ 4 കഷ്ണം ചിക്കനും നമ്മൾ വാഴയിലേക്കകത്ത് മടക്കി കെട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കതിൻ്റെ മേലെ പുറ്റുമണ്ണ് കുഴച്ച് തേച്ച് പിടിപ്പിക്കണം നല്ല പുറ്റുമണ്ണ് ബക്കറ്റിനകത്ത് വെള്ളമൊക്കെ ചേർത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കുഴച്ചെടുക്കണം ചെളി കളിക്കാൻ നല്ല രസമുണ്ടല്ലേ വല്ലാത്ത രസമുണ്ട് ഓരോ പൊതി ഇങ്ങനെ എടുക്കുക എന്നിട്ട് വാഴയില അതിൻ്റെ വാഴയിലല്ല ചെളി അതിൻ്റെ മേലെ ഇങ്ങനെ പുറത്തും പിടിപ്പിക്കുക അപ്പോൾ ആ 4 പീസും നമ്മൾ നല്ല പൊതിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി അവിടെ വയ്ക്കുക അപ്പോൾ നമുക്ക് ഇതെടുത്തിട്ട് നേരെ കനലിലോട്ട് കൊണ്ടുവയ്ക്കാം നേരെ ആ തീന നടുക്കൂട്ട് അങ്ങോട്ട് പ്രതിഷ്ഠിക്കുക അതുപോലെ അടുത്ത് എടുത്ത് അവിടെ വയ്ക്കുക ഇപ്പം 4 എണ്ണം നമ്മൾ തീക്കകത്ത് വെച്ചു 1 മണിക്കൂർ ഈ കനലിൽ ഞാൻ കിടക്കണം
നമുക്കെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് തീ കൊടുക്കണം. ഒരു മണിക്കൂർ കൊണ്ട് ഇതിൻ്റെ ഉള്ളിലിരുന്ന് ആ ചിക്കൻ നമുക്ക് വെന്ത് കിട്ടണം. ഇനി നന്നായിട്ട് തീ കൊടുക്കണം. വീശി കൊടുക്കാം. എനിക്കിച്ചാനിത് ചെയ്യുന്ന കാണുമ്പോൾ എന്താ അറിയാം ഓർമ്മ വരുന്നേ, രാജാ ഹരിചന്ദ്രൻ എന്ന് പറഞ്ഞ സിനിമയിൽ തിക്കുറിശി ആത്മവിദ്യ ലയമേ. അപ്പൊ നമ്മുടെ ചിക്കൻ ചൂട്ടത് ഏറെക്കുറെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്കത് കിള്ളി കിള്ളി എടുക്കാം. അതെ, മഴ വരുന്നുണ്ട്. നമ്മൾ വേഗം എടുത്തില്ലെങ്കിൽ നമ്മുടെ ചിക്കൻ ചൂട്ടത് വെള്ളത്തിൽ കിടക്കും. ചിക്കൻ കറി ആയിപ്പോ. അതെ, വൈകുന്നേരം നമുക്ക് ചിക്കൻ എടുത്തിട്ട് തിന്നാം. അതെ, സെറ്റായിട്ടുണ്ട്. അതിന്റെ ഉള്ളിൽ നിന്നുണ്ടോ നെയ്യൊക്കെ ഉരുകി ഇറങ്ങിക്കുന്നുണ്ടോ? യെസ്. അടുത്തത് രണ്ടാമൻ കണ്ടോ, മണ്ണൊക്കെ നല്ല ഉണങ്ങി പാകം. അതിന്റെ ഉള്ളിൽ നിന്ന് കണ്ടോ ഇറങ്ങുന്നുണ്ട്. മൂന്നാമൻ അത് ഓക്കെ. നാലാമൻ ഇച്ചിരി വലിപ്പമുള്ള ഒന്ന് രണ്ട് മൂന്ന് നാലാമന് പ്ലേറ്റിലാക്കി. സക്സസ്. ഇങ്ങനെ സക്സസ് ആണ്. ഇനി അതിന്റെ ഉള്ളു കണ്ടാൽ അറിയാം ബാക്കി എത്ര സക്സസ് ആണ്. ഉഷാറായിട്ടുണ്ടോ? ഉറപ്പാണ്. നല്ല മണം വരുന്നു. ഉള്ളി ഞാൻ മൊരിയെന്ന് വെച്ചേ കേൾക്കുന്നുണ്ട് കേട്ടോ. പൊളിക്കുന്നു. അപ്പം നമ്മുടെ ചിക്കനൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കണ്ട നെയ്യൊക്കെ ഇറങ്ങി വന്നിരിക്കുന്നുണ്ട്. ചൂടുണ്ട്, നമുക്കത് പൊളിക്കാം. പൊളിഞ്ഞിരിക്കുന്നു, നമുക്കൊന്ന് റെഡിയാക്കി വെക്കാം. ഇതിൻ്റെ മണ്ണ് വറ്റാതെ നോക്കണം, അതാണ് പ്രധാന കാര്യം. ചിക്കൻ നമ്പർ വൺ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് അടുത്തെടുക്കണ്ടേ? അടുത്ത് വെച്ചിട്ട് വലിപ്പം കൂടിയതാണ്. മണ്ണൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. അതായത് ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഇട്ട് വരുന്നുണ്ട്, എളുപ്പമാണ്. ചൂട് ചൂടേ. പൊളി പൊളി. ഇതെന്നാ എന്താ നോക്കിയ, നല്ല നല്ല റെഡിയാണ്. നല്ല ജ്യൂസി ആയിട്ട് വന്നിട്ടുണ്ട്. രണ്ട് കൊള്ളാലടി ചിക്കൻ നമ്പർ ത്രീ. എൻ്റെ കയ്യിൽ ചെടി ആയതുകൊണ്ട് ഞാനങ്ങ് എടുത്തിടാം. നാല് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കഴിക്കാൻ വലിയൊരു പടം ഇവിടെ ഉണ്ട്. ഒക്കെ നമ്മുടെ അനിയന്മാരാണ് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ സെറ്റ് പിള്ളേർ കേട്ടോ. അനിയന്മാരെന്ന് പറഞ്ഞാൽ ഇതൊക്കെ പാപ്പന്മാരുടെ മക്കളാണ്. പിന്നെ നമ്മുടെ സന്തതി അതിന് നടക്കുവരിപ്പുണ്ട്. കുട്ടു, കുഞ്ഞു, ഷോണ്, മിലൻ, വാവായി, കുഞ്ഞിക്കിളി, ജോക്കുട്ടൻ, ഇതൊക്കെ നമ്മുടെ പാപ്പന്മാരുടെ മക്കളാണ്. അപ്പം അവർക്ക് വേണ്ടിട്ടാട്ടോ നമ്മൾ ഇന്നത്തെ ഈ ഐറ്റം ഉണ്ടാക്കിയിരിക്കുന്നത്. അവർക്ക് വേണ്ടി മാത്രമല്ല, ഞാനും തിന്നു തുടങ്ങി. ഞങ്ങളും തിന്നു. കഴിച്ചോടാ. എങ്ങനെയുണ്ട് നമ്മുടെ ചിക്കൻ?
കഴിക്കടാ കേട്ടോ ചിക്ക എന്നണ്ട് അടിപൊളി ചിക്ക ചിക്ക കൊള്ളാം സത്യം സത്യമായിട്ട് പറയണം കേട്ടോ കൊള്ളാം സത്യം കൊള്ളാം ഇഷ്ടപ്പെട്ടോ എരി കൂടുതലാ എന്തിനേടാ കാന്താരി മുളകിന്റെ എന്തിന്റെ കാന്താരി മുളക് നൈസ് അപ്പ എരിയോ കാന്താരി പിടിച്ച് നിർത്ത അപ്പോൾ നമ്മുടെ ഐറ്റം സക്സസ് സക്സസ് എന്തോ പൊളി എനിക്ക് എരി ഭയങ്കര ഇഷ്ടമാണ് കൊള്ളാം കേട്ടോ അവിടെ കൊടുത്തേ അവിടെ കഴിക്കും പെരിയോ ചിക്കൻ ഇഷ്ടമുള്ള ആളോ കുട്ടു ഇഷ്ടമായി ഇഷ്ടായി ചിക്കൻ്റെ അസ്ഥി കൂടെ മാത്രമേ ബാക്കി നല്ലതായിരുന്നു എല്ലാവരും പറഞ്ഞ അവളാണോടാ അവളാവിടാ താങ്ക് യു അപ്പൊ എന്തായാലും നമ്മൾ വിചാരിച്ചോളെ അങ്ങനെയുള്ള ഉഷാറായിട്ട് വന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ടാക്കിയോണ്ട് പറയല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അരപ്പും അരിവും നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ എങ്ങനെയായിരുന്നു ഉഷാറല്ലേ അടിപൊളിയായിട്ട് സൂപ്പർ ആയിരുന്നു അപ്പൊ ആർക്കും പരീക്ഷിച്ചാലും ആ വിഭവം പരീക്ഷ സക്സസ് ആവുന്ന ഞങ്ങളിലൂടെ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് അപ്പം എല്ലാരും ഞങ്ങളുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യുന്നത് തുടരുക അപ്പൊ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ട്യൂൺഡ് അപ്പൊ പുതിയ ഒരു അടിപൊളി വിഭവമായിട്ട് വിഭവമല്ല വേറെന്തെങ്കിലും കാൽക്കുലേറ്റ് വരെ നമ്മൾ വരാം അതെ ബൈ